ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി തൊഴിലാളികൾ താമസിക്കുന്ന മേഘ കൺസ്ട്രക്ഷൻസിന്റെ കുളപ്പുറം ഉറന്നെടുത്ത ചാലിലെ ക്യാമ്പിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ക്യാമ്പ് ഉപരോധിച്ചു. നാട്ടുകാരും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണും എന്ന് അധികൃതർ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഉപരോധം അവസാനിപ്പിച്ചു. ദേശീയപാത വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോഡ് പ്രവൃത്തി കരാറെടുത്ത മേഘ കൺസ്ട്രക്ഷൻസിന്റെ തൊഴിലാളികൾ താമസിക്കുന്ന ചെറുതാഴം പഞ്ചായത്തിലെ കുളപ്പുറം ഒരന്നെടുത്തുചാലിലെ തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്താണ് രൂക്ഷമായ മാലിന്യ പ്രശ്നമുള്ളത്. കുളിക്കുവാനും അലക്കുവാനും ഭക്ഷണ ആവശ്യങ്ങൾക്കും മറ്റും ഉപയോഗിച്ച വെള്ളം ഒഴുക്കിവിടുന്നതായും പൊതു ഇടങ്ങളിൽ പോലും മലമൂത്ര വിസർജനം നടത്തുന്നതുമായാണ് നാട്ടുകാരുടെ പരാതി. കൂടാതെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നതിനാൽ രൂക്ഷമായ പൊടിശല്യവും വർദ്ധിച്ചിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ രാവിലെ മുതൽ ക്യാമ്പ് ഉപരോധിച്ചത്. വാഹനങ്ങളെ ഒന്നും തന്നെ പോകുവാൻ അനുവദിച്ചില്ല. പ്ലാസ്റ്റിക്കും മറ്റും ക്യാമ്പിനകത്ത് കത്തിക്കുന്നുണ്ട്. കൂടാതെ മലിനജലം ഒഴുക്കി സമീപത്തെ കിണറിലെ വെള്ളവും മോശമായിട്ടുണ്ട്. ക്യാമ്പിന് സമീപത്തെ പഞ്ചായത്ത് റോഡ് വലിയ വാഹനങ്ങൾ കടന്നുപോയി തകർന്ന് യാത്ര ദുരിതമായി മാറിയിരിക്കുകയാണ്. പഞ്ചായത്ത് അംഗങ്ങളായ ടി വി ഉണ്ണികൃഷ്ണൻ, എം വി കുഞ്ഞിക്കണ്ണൻ, ഒ കെ ഷനോജ്, എ മാധവൻ തുടങ്ങിയവരും നാട്ടുകാരും ഉദ്യോഗസ്ഥരും ചേർന്ന് വായനശാലയിൽ വെച്ച് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണുമെന്ന് അധികൃതർ നൽകിയ ഉറപ്പിന്മേൽ ഉപരോധം അവസാനിപ്പിക്കുകയും ചെയ്തു. നാടിന്റെ പൊതുവികസനം മുൻനിർത്തിക്കൊണ്ട് കമ്പനി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് വലിയ മതിപ്പുണ്ട്. അതേ അവസരം പരിസരവാസികളുടെയും നാട്ടുകാരുടെയും യാത്രാ സൗകര്യങ്ങളും അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി കമ്പനി കണക്കിലെടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കക്കൂസ് ടാങ്കുകൾ പുതിയത് നിർമ്മിക്കാനും പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുന്നതും വലിച്ചെറിയുന്നതും തടയുന്നതിനും നിർദ്ദേശം നൽകി. വാഹനങ്ങൾ വേഗത കുറച്ചു പോകാനും ക്യാമ്പും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുവാനും തൊഴിലാളികൾക്ക് ആവശ്യമായ ശുചിത്വപൂർണമായ താമസ സൗകര്യം ഒരുക്കുന്നതിനും നിർദ്ദേശം നൽകി. പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിക്കുകയും വൃത്തിഹീനമായ രീതിയിൽ ക്യാമ്പ് പ്രവർത്തിക്കുന്നതിനാൽ 100,000 രൂപ പിഴ ചുമത്തുകയും ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.